കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി. അക്കാലങ്ങളിൽ സംഭവിച്ച പല കാര്യങ്ങളും സാംസ്കാരിക കേരളത്തിന് ഉണർവ് പകരുന്നവയായിരുന്നു. അന്ന് ആരംഭം കുറിച്ച പല സ്ഥാപനങ്ങളും ചരിത്രത്തിൽ ഇടം നേടുകയും ചെയ്തു. കേരളത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഏറ്റവും തലയെടുപ്പോടെ നിൽക്കുന്നത് കേരള കലാമണ്ഡലമാണ്. പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോഴേക്കും നമ്മുടെ കലകളെ സംബന്ധിച്ചിടത്തോളം കേരളീയ കലകൾ, പ്രത്യേകിച്ച് കഥകളി പോലെ ഉള്ള ക്ഷേത്രബന്ധിതമായിട്ടുള്ളതെങ്കിലും നിരവധി ആളുകൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കലാരൂപം, അങ്ങനെയുള്ള കലകൾക്ക് പൊതുവായൊരു ജീർണത സംഭവിക്കുന്നുണ്ട്. ഇത് കലകളുടെ സൗന്ദര്യാത്മകമായ ഒരു ജീർണതയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതല്ലാതെ കലകളുടെ സംരക്ഷണത്തിനെ സംബന്ധിച്ചിടത്തോളവും കലാകാരൻ്റെ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി നേരിടുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്തിനാണ്. അതിന് പല കാരണങ്ങളും, സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ പല കാരണങ്ങളുമുണ്ട്. ഈ ഒരു കാലത്താണ് മഹാകവി വള്ളത്തോളിന് കഥകളി സമുദ്ധരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ആശയം അദ്ദേഹത്തിൻ്റെ സമാന ഹൃദയരുമായിട്ട് പങ്കുവെക്കുന്നത് ആ ഒരു കാലത്താണ്. അപ്പോൾ അങ്ങനെ പങ്കുവെക്കാനുള്ള പല കാരണങ്ങളിൽ ഒന്ന് ഒരു ദേശീയ നവോത്ഥാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇപ്പോൾ ടാഗോറും രവീന്ദ്രനാഥ് ടാഗോറും രുക്മിണീദേവി അരുണ്ടേലും അങ്ങനെ തുടങ്ങി നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിൽ സാംസ്കാരിക നായകർ കലകളുടെ സമുദ്ധാരണത്തിനെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്ന ഒരു കാലയളവിലാണ് വള്ളത്തോളിനും കഥകളിയെ സംബന്ധിച്ച്, മോഹിനിയാട്ടത്തെ സംബന്ധിച്ച്, കേരളീയ പാരമ്പര്യ കലകളെ പൊതുവെ സംബന്ധിച്ചിടത്തോളം അവയുടെ ഒരു ഫ്യൂഡൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഒരു ജനാധിപത്യപരമായ ഒരു സമ്പ്രദായത്തിലേക്ക് കലകളുടെ സംരക്ഷണം വളർന്നു വരണം, ആ തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ ഇനി കലകളെ മുന്നിലേക്ക് കൊണ്ടുപോകാനാവൂ എന്നൊരു ചിന്താഗതി വള്ളത്തോളിന് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമൊക്കെ ആയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാവണം. ഇതിൻ്റെയൊക്കെ ഒരു പ്രേരണയുടെയും പ്രേരക ശക്തിയുടെയും ഒക്കെ ഫലമായിട്ടാണ് 1930 കേരള കലാമണ്ഡലം സ്ഥാപിതമാവുന്നത്. 1929 ശരിക്കും അത് വരുന്നത്, കുന്നംകുളത്തും പിന്നെ അമ്പലപുരത്തും ഒക്കെ ആയിട്ട് അതിൻ്റെ ചെറിയ ഹ്രസ്വകാല ജീവിതമൊക്കെ കഴിഞ്ഞ അവസാനം 1934 ഭാരതപ്പുഴയുടെ കരയിൽ ചെറുതുരുത്തിയിൽ കേരള കലാമണ്ഡലം വള്ളത്തോള് സ്ഥാപിക്കുകയാണ് ചെയ്തത്. മുകുന്ദരാജ തുടങ്ങി അദ്ദേഹത്തിനോടൊപ്പം ഇതിൽ സഹകരിക്കാൻ നിരവധി ആളുകൾ സന്നദ്ധരായി. ഏറ്റവും ശ്രദ്ധ അർഹിക്കുന്ന പേര് മുകുന്ദരാജാവിൻ്റെ തന്നെയാണ്. അങ്ങനെ വലിയൊരു ഇച്ഛാശക്തിയുടെ സാക്ഷാത്കാരമായിട്ടാണ് കേരള കലാമണ്ഡലം ഈ ഭാരതപ്പുഴയുടെ തീരത്ത് 1934 മാറുകയും അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അത് വളർച്ചയുടെ വലിയ വലിയ ഘട്ടങ്ങളിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. 19-ാം നൂറ്റാണ്ടിൽ നിന്നും 20-ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പരമ്പരാഗത കലാരൂപങ്ങൾ പലതും നിലനിൽപ്പിനായി ഒരിടം കിട്ടാതെ ഉഴലുന്ന അവസ്ഥയിലായിരുന്നു. ഫ്യൂഡൽ വ്യവസ്ഥയുടെ ലാളനം ഏറ്റുവാങ്ങി വളർന്ന കഥകളി പോലുള്ള കലാരൂപങ്ങൾക്ക് ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ച വൻ പ്രതിസന്ധിയായി മാറി. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഭാരതമാകെ പടർന്നു പിടിച്ച ദേശീയതാ ബോധവും നവോത്ഥാന പ്രസ്ഥാനങ്ങളും സാംസ്കാരിക ലോകത്തിന് പുത്തൻ ഉണർവേകി. ഇതിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടാണ് വള്ളത്തോൾ കലാമണ്ഡലം എന്ന ആശയത്തിന് രൂപം നൽകുന്നത്. അങ്ങനെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും മാറി ജനാധിപത്യപരമായി നിലനിൽക്കുന്ന കേരള കലാമണ്ഡലം രൂപം കൊണ്ടു. ഇതിൽ വള്ളത്തോളിനോടൊപ്പം തന്നെ ചേർത്തു വയ്ക്കേണ്ട പേരാണ്.
വള്ളത്തോളിൻ്റെ ഒരു പ്രേരണ എനിക്ക് തോന്നുന്നത് ഈ കലാകാരന്മാര് അവരുടെ ജീവിതം കഷ്ടിച്ച് അങ്ങനെ പോകുമെങ്കിലും അവർക്ക് ജീവിതത്തിൽ ഒരു തരത്തിൽ സുരക്ഷിതത്വം ഉണ്ടെങ്കിലും ദാരിദ്ര്യം എന്നതും അവരുടെ ജീവിതവും ഭൂപ്രഭുക്കന്മാരുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇവരുടെ നില വളരെയധികം താഴ്ന്നതാണെന്നും ഒരു അധസ്ഥിതമായിട്ടുള്ള അവസ്ഥ കലകളെ സംബന്ധിച്ചിടത്തോളം കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണെന്നുള്ളൊരു തിരിച്ചറിവ് വള്ളത്തോളിലെ മനുഷ്യത്വത്തിനെ വല്ലാതെ ഉണർത്തിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ദേശീയ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് വള്ളത്തോള് കലാമണ്ഡലം സ്ഥാപിക്കാൻ മുന്നിട്ടിറങ്ങിയത്. അത് കലാകാരൻ്റെ അഭിമാനത്തെ സംബന്ധിച്ചിടത്തോളം കലയുടെ സംരക്ഷണത്തിൽ വരാവുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ക്രാന്തദർശിത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചുവടുവയ്പ്പായിരുന്നു കേരള കലാമണ്ഡലം എന്ന സ്ഥാപനത്തിൻ്റെ പിറവി. പിൽക്കാലം വള്ളത്തോളിനുമായിട്ടുള്ള വളരെയധികം ബന്ധപ്പെടുകയും വള്ളത്തോൾ കലാമണ്ഡലം സ്ഥാപിച്ച കാലത്ത് ഇവിടെ വിദ്യാർത്ഥിയായി വരികയും ലോകം മുഴുവൻ കഥകളി മേളത്തിൻ്റെ കലയിൽ അദ്വിതീയനായി തീരുകയും ചെയ്ത കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ വള്ളത്തോളിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ലേഖനത്തിൽ പറയുന്ന അവസാനത്തെ ഒരു വാചകം വളരെ ഹൃദയസ്പർശിയായ ഒരു വാക്കാണ്. കലാമണ്ഡലത്തിന് പുറത്തിറങ്ങി രണ്ട് മൂന്ന് പേര് നിൽക്കുകയാണ് കലാകാരന്മാർ. അപ്പോൾ അതിലെ വന്ന ഒരു നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥനോട് ഒരു പറയാണ്, എന്താ ഇവരുടെ ഒരു പവർ, അവരുടെ ഉടുപ്പും അവരുടെ കുപ്പായവും അവരുടെ നോട്ടവും നിപ്പും എല്ലാം ആ നാരണമേനോൻ കാരണമാണ്. അപ്പം നാരണമേനോൻ കാരണമാണ് കുനിഞ്ഞു പോയിരുന്ന കലാകാരന് എല്ലാ ഭൂപ്രഭുക്കന്മാരുടെ മുമ്പിലും താണു വീണ് കിടന്നിരുന്ന കലാകാരന്മാർക്ക് സ്വന്തമായി നിൽക്കാനൊരു ഇടവും അയാൾക്ക് അഭിമാനത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി മറ്റുള്ളവരുടെ മുന്നിൽ ചെന്ന് നിൽക്കാനുള്ളൊരു ശേഷിയും ലഭിച്ചത് വള്ളത്തോൾ നാരായണമേനോൻ കാരണമാണ് എന്നത് നമുക്കിതിൽ നിന്ന് വളരെയധികം സ്പഷ്ടമാവുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാവുന്നതാണ് കേരള കലാമണ്ഡലത്തിൻ്റെ പിന്നീടുള്ള ചരിത്രം മുഴുവൻ. 1929 കുന്നംകുളത്തും അമ്പലപുരത്തുമായിട്ടാണ് കലാമണ്ഡലം പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ഒരു വർഷത്തിനകം ഭാരതപ്പുഴയുടെ തീരത്തേക്ക് ഇതിൻ്റെ പ്രവർത്തനം മാറി. ഇന്ന് നിള ക്യാമ്പസ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥലത്താണ് പഴയ കലാമണ്ഡലം സ്ഥിതി ചെയ്തിരുന്നത്. ബാലാരിഷ്ടതകൾ പലതും കടന്നാണ് കലാമണ്ഡലത്തിൻ്റെ വളർച്ച. സാമ്പത്തികമായി വളരെ ഞെരുക്കം നേരിട്ടെങ്കിലും അവിശ്രമ പരിശ്രമത്തിലൂടെ പ്രതിസന്ധികളെ മറികടക്കാൻ മഹാകവിയുടെ ഇച്ഛാശക്തിക്ക് സാധിച്ചു. കലകളുടെ പഠനത്തിൻ്റെ ശുദ്ധിയായിരുന്നു അന്നത്തെ മറ്റൊരു പ്രശ്നം. ഗുരുകുല സമ്പ്രദായത്തിൽ വളരെ നിഷ്ഠയോടെ പഠിക്കേണ്ടുന്ന കഥകളി പോലുള്ള കലാരൂപങ്ങൾ ഒരു സ്ഥാപനത്തിൻ്റെ സമയബന്ധിത പഠനത്തിൻ്റെ ചിട്ടകളിലേക്ക് തളയ്ക്കുമ്പോൾ കലകളുടെ തനിമ നഷ്ടമാകും എന്ന ചിന്ത വള്ളത്തോളിനെയും മറ്റും ഭരിച്ചിരുന്നു. എന്നാൽ ഗുരുകുല സമ്പ്രദായത്തിൻ്റെ തീവ്രതയിൽ പഠിച്ചു വളർന്ന കലാകാരന്മാരെ ഇവിടെ അധ്യാപകരാക്കിക്കൊണ്ട് അതിനും പരിഹാരം കാണാൻ വള്ളത്തോളിന് സാധിച്ചു. ശിക്ഷണ സമ്പ്രദായത്തെ കുറിച്ച് മുകുന്ദരാജാവിനുണ്ടായിരുന്ന ആധി വള്ളത്തോളിനും ഉണ്ടായിരുന്നു. സ്ഥാപനമായി മാറുമ്പോൾ ഈ ഗുരുകുല ശിക്ഷണ സമ്പ്രദായമെല്ലാം പോയി ഒരു പ്രത്യേക ഒരു ടൈം ടേബിളിലേക്ക് ഒരു ടൈം സ്കെഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഈ സ്ഥാപനം ഇത് ഇതിൻ്റെ ഔപചാരിക ഇതിൻ്റെ വിദ്യാഭ്യാസ പദ്ധതി ഔപചാരികമായി പോകുമോ നാമമാത്രമായി തീരുമോ എന്നുള്ള ഭീതി വള്ളത്തോളിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വളരെയധികം ഗുരുകുല നിഷ്ഠയോടുകൂടി പഠിച്ച പട്ടിക്കാന്തുടി രാവണ്യമേനോനെയും ഗുരു കുഞ്ചുക്കുറുപ്പിനെയും ഒക്കെ പോലെയുള്ള ആചാര്യന്മാരെ കലാമണ്ഡലത്തിലേക്ക് കൊണ്ടുവരികയും അവരുടെ സേവനം ഇവിടെ പ്രയോജനപ്പെടുത്തുകയും അവരെങ്ങനെ അവരുടെ ഗുരുകുലങ്ങളിൽ പഠിപ്പിച്ചു അതുതന്നെ ഇവിടെ ആവർത്തിക്കാൻ വേണ്ട സാഹചര്യം അദ്ദേഹം ഒരുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സമയബന്ധിതമല്ലാത്തൊരു പഠനക്രമത്തിലൂടെ നിശ്ചിതമായ ശിക്ഷണത്തിലൂടെ വളരെ പ്രഗത്ഭരായ ലോകം മുഴുവൻ അറിയുന്ന കൃഷ്ണനായരെ പോലെ രാമകുട്ടി നായരെ പോലെ കലാമണ്ഡലം ഗോപിയെപ്പോലുള്ള അതിപ്രഗത്ഭന്മാരായിട്ടുള്ള കലാകാരന്മാരെ കല്യാണിക്കുട്ടി അമ്മയെപ്പോലെ സത്യഭാമയെപ്പോലുള്ള മോഹിനിയാട്ട നർത്തകികളെ വാർത്തെടുക്കാൻ വള്ളത്തോളിനും അദ്ദേഹത്തിൻ്റെ കലാമണ്ഡലത്തിനും പിൽക്കാലം കഴിഞ്ഞതിന് ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് രേഖകൾ കിട്ടും.
ആദ്യഘട്ടത്തിൽ കഥകളിയും മോഹിനിയാട്ടവുമായിരുന്നു കലാമണ്ഡലത്തിൽ പഠിപ്പിച്ചിരുന്നത്. എന്നാൽ ക്രമേണ നമുക്ക് പരിചിതമായ ക്ലാസിക്കൽ കലകളെല്ലാം ഇവിടെ വിഷയമായി മാറി. അതിലേറ്റവും ശ്രദ്ധേയം 1965 കൂടിയാട്ടത്തിൻ്റെ കളരി ആരംഭിച്ചതാണ്. ജാതീയമായ മതിലുകൾക്കുള്ളിൽ നിന്നും ഈ കലാരൂപത്തെ മോചിപ്പിച്ചത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. പിൽക്കാലത്ത് ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായി ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പ്ലസ് ടു വിദ്യാഭ്യാസവും ഡിഗ്രിയുമെല്ലാം നൽകപ്പെടുന്നു. 1988-90 കാലങ്ങളിൽ ഈ കലാസ്ഥാപനത്തിൽ രാഷ്ട്രീയമായ ഇടപെടലുകൾ സംഭവിക്കുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം മറികടക്കുന്ന കലാപരമായ ഐക്യം ഇവിടെ നിലനിൽക്കുന്നു. ഇപ്പോൾ ഒരു കലാസ്ഥാപനം എന്നുള്ള നിലയിൽ മിക്കവാറും 1988 വരെയൊക്കെ ആയിരിക്കും, ഒരു പക്ഷേ 88 എന്ന് ഞാൻ പറയാം. അതുവരെ ഈ കലാമണ്ഡലം എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇത് ഒരു ദ്വീപ് പോലെ നിലകൊള്ളുകയായിരുന്നു. കാരണം ഇതിൻ്റെ അകത്തേക്ക് പുറമേ നിന്നുള്ള രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക സമ്മർദ്ദങ്ങളൊന്നും പരമാവധി കടന്നു വരാതിരിക്കത്തക്കവണ്ണം ഇതിനെ ഒരു സുരക്ഷിതമായി നിലനിർത്തിയിരുന്ന മറ്റൊരു നിലയ്ക്ക് സുരക്ഷിതമായി നിലനിർത്തിയിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കലാമണ്ഡലത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന അഭ്യാസ സമ്പ്രദായം, ഇവിടെ നടക്കുന്ന ശിക്ഷണത്തിൻ്റെ രീതികൾ, ഇവിടുത്തെ പ്രകടനങ്ങളുടെ പ്രത്യേകതകൾ, ഇവിടുത്തെ കലാകാരന്മാരുടെയും കലാകാരികളുടെയും ജീവിതം, ഇങ്ങനെയുള്ള സംഗതികളിലൊന്നും പുറംലോകം ഇടപെട്ടിരുന്നില്ല. ഇതിൽ രാഷ്ട്രീയത്തിൻ്റെയും സാംസ്കാരികമായ മറ്റ് സമ്മർദ്ദങ്ങളുടെയും ഒരു കാറ്റ് വീശുന്നത് മിക്കവാറും 1988-90 ആ കാലയളവിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. അത് പൊതുജനങ്ങളിലേക്ക് ഇതിനൊരു വാതായനം തുറന്നു കൊടുക്കുക എന്നൊരു ദൗത്യം അക്കാലത്തെ ഭരണാധികാരികൾ ചെയ്തിട്ടുണ്ടാവണം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇതിൻ്റെ ഒരു മൂല്യവിചാരണത്തിന് വലിയ പ്രസക്തിയില്ല. നമുക്കറിയാം ഒരു സ്ഥാപനത്തിനും ഈ പുറമേ നമ്മൾ കാണുന്ന ഈ ലോകം അതിവേഗമായ ചലനങ്ങൾക്ക് അതിവേഗമായ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ സാങ്കേതികമായും ശാസ്ത്രീയമായുമുള്ള ഒരുപാട് പുരോഗതിയുടെ സദ്ഫലങ്ങളോ ദുഷിച്ച ഫലങ്ങളോ ഒക്കെ ഈ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മുഖ്യധാരയിലെ സകല നന്മകളും തിന്മകളും ജീർണതകളും എല്ലാം പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു അതിനുള്ളൊരു പ്രലോഭനം ഏത് കലാസ്ഥാപനത്തിനും എത്ര വിശുദ്ധിയോടുകൂടി എത്ര പവിത്രതയോടുകൂടി നിലനിൽക്കുന്നു എന്ന് വാശി പിടിക്കുന്ന ഏത് സ്ഥാപനത്തിനും ഉണ്ടാവും. ആ തരത്തിലുള്ള ഒരു മാറ്റത്തിൻ്റെ പ്രവാഹം ഈ സ്ഥാപനത്തിനെയും ബാധിച്ചിട്ടുണ്ടാവും. അതൊരു സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്, അതിനെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. ദേശീയ തലത്തിലും അന്തർദേശീയമായും ഈ കലാസ്ഥാപനത്തിൻ്റെ പേര് പ്രശസ്തമാണ്. ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ കലാകാരന്മാർക്ക് അന്താരാഷ്ട്ര തലത്തിൽ നിന്നുവരെ അംഗീകാരങ്ങൾ തേടിയെത്തുന്നു. കൃഷ്ണൻ നായരുടെയും രാമൻകുട്ടി നായരുടെയും ഗോപിയുടെയും പ്രശസ്തിക്ക് മുന്നിൽ നിറയുന്നത് കലാമണ്ഡലം എന്ന സ്ഥാപനത്തിൻ്റെ പേരാണ്. 2007 കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല എന്ന പദവി ലഭിച്ചു. കലകളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ പാരമ്പര്യ കലകളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഗൗരവം ഉത്തരവാദിത്വം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഭാരതത്തിൽ തന്നെ അത് ഒരളവെങ്കിലും നിലനിർത്താൻ കഴിയുന്നത് കലാമണ്ഡലത്തിനാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഗതി ഇനി ഭാവിയിൽ മാറുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ശാന്തിനികേതനെടുത്താലും അല്ലെങ്കിൽ ഇത് കലാക്ഷേത്രം എടുത്താലും ഒക്കെ അവർ വേറൊരു തലത്തിൽ അത് നിലനിർത്തുന്നുണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ നിലനിർത്താൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ കലകൾക്ക് അടിസ്ഥാനപരമായി വേണ്ട ഒരു ധ്യാനം അതിൻ്റെ ഏറ്റവും ആത്യന്തികമായ അവസ്ഥയിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തിപരമായി, ഞാൻ ഒട്ടും ഇവിടുത്തെ കലാമണ്ഡലത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലോ കലാമണ്ഡലത്തിൻ്റെ ഒരു വക്താവ് എന്നുള്ള നിലയിലല്ല, എൻ്റെ വളരെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ ഒരു ധ്യാനഭംഗം നമ്മുടെ സകല കലകളിലും ഭാരതീയ കലകളിൽ മുഴുവൻ സംഭവിച്ചിട്ടുള്ളത് കേരളീയ കലകളിലും സംഭവിച്ചിട്ടുണ്ട്. അതിനറിഞ്ഞോ അറിയാതെയോ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഉത്തരവാദികളാവുന്നു എന്നുള്ളത് ചരിത്രം നമ്മളോട് വിളിച്ചു പറയുന്ന
വളരെ നമ്മളെ ക്ഷുഭിതരാക്കുന്ന സ്തബ്ധരാക്കുന്ന ഒരു സത്യമാണ്. ചെറുതുരുത്തി ഗ്രാമത്തിന് ഇന്ന് കലാസ്നേഹികളുടെ മനസ്സിൽ ചെറുതല്ലാത്ത സ്ഥാനമാണുള്ളത്. നിളയുടെ തീരത്തെ ഈ ഗ്രാമത്തിൻ്റെ ഓരോ അണുവിലും കാലം കനിഞ്ഞു നൽകിയ കലാസ്പർശം കണ്ടെത്താനാവും. കലാമണ്ഡലത്തെ കണ്ടും കേട്ടും അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നമ്ര ചിരസ്കരാവുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ എന്ന യുഗപുരുഷന്റെ ഓർമ്മകൾക്ക് മുന്നിലാണ്. പഴയ കലാമണ്ഡലത്തിന് സമീപം നിളയുടെ തീരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന വള്ളത്തോളിൻ്റെ സ്മൃതി മണ്ഡപത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കൈകൾ അഞ്ജലിബദ്ധമാവുന്നു. ഒരു കാലഘട്ടത്തിൻ്റെ കലാനിയോഗം സഫലമാക്കിയ ഈ അവതാര പുരുഷന് നൽകാൻ നമുക്ക് സാധിക്കുന്നത് അതുമാത്രമാണ്.